ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പെഡി ആണ് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പെഡി അപ്പോൾ അപ്പം ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഒത്തിരി നാളായി അതുകൊണ്ട് തന്നെ അങ്ങ് വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത് അപ്പം അത്യാവശ്യം നെയിൽ പോളിഷ് പോകാറായി ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നെയിൽ പോളിഷ് റിമൂവർ ഉപയോഗിച്ച് നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്യുകയാണ് നമുക്കൊരു കോട്ടൺ തുണിയിലോ കോട്ടൺ പാടിലോ എന്തെങ്കിലും ഒരു കോട്ടൺ തുണിയാണെങ്കിലും സാരമില്ല പഞ്ഞി ആണെങ്കിലും സാരമില്ല എന്തെങ്കിലും എടുത്ത് നമുക്ക് ആ ഒരു നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം ഇത് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇതിനൊരു പെഡിക്യൂർ ടൂളോ അല്ലെങ്കിൽ ഒരു കിറ്റോ അല്ലെങ്കിൽ അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസോ അങ്ങനെ ഒന്നും തന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല ഇതെല്ലാം നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു പെഡിക്യൂർ ഞാൻ ചെയ്യുക അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ നിങ്ങളെൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പം ഞാൻ നെയിൽ പോളിഷ് എല്ലാം നല്ലതായിട്ട് റിമൂവ് ചെയ്തു ചെയ്തതിന് ശേഷം ചെറു ചൂടുള്ള വെള്ളമാണ് അപ്പം ഞാനൊരു വട്ടകാന്ന് പറയതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല അപ്പം അതിലേക്ക് ചെറു ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അപ്പം കാല് മുങ്ങാൻ ഭാഗത്തിനുള്ളൊരു പാത്രം എടുത്തിരിക്കണം ഇതിലേക്ക് ഞാൻ ഒരു ഒരു അര സ്പൂണോളം സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഷാമ്പുവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഷാംപൂ ആണ് ഇത് മീരയുടെ ചിക്കക്കായ് ഷാംപൂ ആണ് അടിപൊളി ഷാംപൂ കേട്ടോ നല്ലതായിട്ട് ഹെയർ നല്ല സോഫ്റ്റ് ആകാനായിട്ടൊക്കെ ഒരു ഷാംപൂ അപ്പോൾ ആ ഒരു ഷാംപൂ ആണ് എടുക്കുന്നത് മൈഡ് ഷാംപൂ എടുക്കുന്നതായിരിക്കും നല്ലത് ഇത് നമുക്ക് കൈവച്ചിട്ട് തന്നെയൊന്ന് നല്ല രീതിയിൽ പതപ്പിച്ചെടുക്കാം പതപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കാല് ജസ്റ്റ് മുക്കി വെക്കാം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റോളം നമ്മളിങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് കുതിർത്ത് കൊടുക്കാം അതൊന്ന് നല്ല രീതിയിൽ കുതിരണം കുതിർന്നതിന് ശേഷം നമുക്ക് നമ്മുടെ വീട്ടിലുള്ളതാണ് നെയിൽ കട്ടർ അല്ലേ നെയിൽ കട്ടർ ഉപയോഗിച്ച് നെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെട്ടി വൃത്തിയാക്കാം ഞാൻ നെയിൽസ് അങ്ങനെ വളർത്തുന്ന ആളല്ല അതുകൊണ്ട് തന്നെ എപ്പോഴും വെട്ടിക്കളയും പിന്നെ നമുക്ക് ജസ്റ്റ് അതിൻ്റെ സൈഡിലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം അതുപോലെ തന്നെ നമ്മുടെ ഒരു ആ ഉണ്ടല്ലോ ആ നെയിലിനോട് ചേർന്നിരിക്കുന്ന സ്കിന്നൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് പുറത്തേക്ക് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒക്കെ ഒന്ന് മാറ്റി നമുക്ക് നമ്മുടെ നെയിൽസ് എല്ലാം വൃത്തിയാക്കാം വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഏതാണോ നമ്മൾ മേൽ തേക്കാനായിട്ട് ഉപയോഗിക്കുന്ന അത് എടുക്കാം കാരണം പെഡി കിറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല സ്റ്റോൺ ഒന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ രാമച്ചത്തിൻ്റെ ഒരു ഇതാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതാണ് അപ്പം അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാല് നല്ല രീതിയിലൊന്ന് ജസ്റ്റ് നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിനി വേണ്ടത് ഒരു ഫു ഫുഡ് പാക്കാണ് വേണ്ടത് അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് അരിപ്പൊടിയാണ് ഒരു സ്പൂണോളം ഒരു ഒന്നൊന്നര രണ്ട് സ്പൂണോളം അരിപ്പൊടി എടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ കേട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായി വേണ്ടത് ഖണിയാണ് അപ്പോൾ ഒരു ഒരു സ്പൂണോളം ഹണിയും കൂടി ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ ഫേസിനാണെങ്കിലും ഹാൻഡിനാണെങ്കിലൊക്കെ നമ്മൾ പായ്ക്കുകൾ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരു മാസത്തിലൊരിക്കലെങ്കിലും നമ്മുടെ 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 കാലിനും കൂടി ഒരു പായ്ക്ക് മാസത്തിലൊരിക്കലെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ നല്ലതാണ് കാരണം നമ്മൾ കാല് സൂക്ഷിക്കാൻ അങ്ങനെ എല്ലാവർക്കും തന്നെ ഇനി പെഡിക്കറൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് എനിക്ക് എനിക്ക് സത്യം പറയാലോ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ പെഡിക്യൂർ ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഇത്രയും ആഡ് ചെയ്തു ആഡ് ചെയ്തതിന് ശേഷം ഇത് ഇത്രയും നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇതൊരു എന്താ പറയുക ഒരു ഒരു ഒന്ന് ഒത്തിരി കൊഴമ്പ് കുഴമ്പ് കുഴമ്പ് രൂപത്തിലാകണ്ട ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ ഒരു കണ്ടല്ലോ എല്ലാവരും ഈ ഒരു രീതിയിൽ എടുക്കുക എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ ആണ് ഞാനിവിടെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഞാൻ കാലിൻ്റെ ആ ഒരു സ്ക്രബ് ചെയ്യുന്ന രീതി ആണ് ഇപ്പോൾ കാണിക്കുന്നത് തക്കാളിയിലേക്ക് നമ്മൾ ചെയ്ത ആ പായയ്ക്ക് വെച്ചതിന് ശേഷം അത് ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ സ്കിന്നിലുള്ള ടാനിങ് മാറ്റാനും അതുപോലെ തന്നെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റനിങ് ആക്കാനൊക്കെ ഈ ഒരു പായ്ക്ക് നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓരോ ലെഗും ഓരോ ടൊമാറ്റോ സ്ലൈസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഒരു പാർട്ട് പാർട്ടെടുത്താൽ ഒരു ലെഗ് ചെയ്തു അടുത്ത പാർട്ട് പാർട്ടെടുത്താൽ അടുത്ത ലെഗ് ചെയ്യാം ഈ വലിയ ടൊമാറ്റോ ഒക്കെ ആണെങ്കിൽ ആ ഒരു ഒരു കഷ്ണം ടൊമാറ്റോ മതിയായിരിക്കും അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത് അതുപോലെ ചെയ്യാം അപ്പം നമുക്ക് നല്ലതായിട്ട് ഞാനിത് മസാജ് ചെയ്തു ഇനി ഇതൊരു ഫിഫ്റ്റീൻ മിനിറ്റ് ഇങ്ങനെ ഒരു ടെൻ മിനിറ്റ് മസാജ് ചെയ്യാം അതിനുശേഷം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ഇങ്ങനെയായിരിക്കട്ടെ അതിന് ശേഷം വാഷ് ചെയ്യാം അപ്പം ഞാനിത് ലെഗ് നല്ല രീതിയിൽ വാഷ് ചെയ്തു എനിക്ക് തോന്നുന്നത് എനിക്ക് നല്ലൊരു ഒരു നല്ലൊരു ആ ഒരു മുന്നിലേ ഉണ്ടായിരുന്ന ഒരു കറുപ്പ് നിറം ഒക്കെ പോയ പോലെ തോന്നുന്നുണ്ട് ഞാൻ ഇതിലേക്ക് പിന്നെ ഒരു ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അലോവേര ജെല്ലാണ് കാലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് നല്ലതായിരിക്കും നമ്മുടെ സ്കിന്നല്ലേ ഇപ്പോൾ സ്കിന്നിലെ ആഴുക്കൊക്കെ പോയി സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയമല്ലേ അപ്പോൾ സ്കിന്നില് നന്നായിട്ട് അലോവേര ജെല്ല് വെച്ച് മസാജ് ചെയ്യാം ഇല്ലയെന്നുള്ളവർക്ക് കോക്കനട്ട് ഓയിലായാലും മതി അപ്പം ഇതൊന്ന് അബ്സോർബ് ആയതിനു ശേഷം നമുക്ക് ഏത് നെയിൽ പോളിഷ് യൂസ് ചെയ്യുമോ അതും നെയിൽ പോളിഷും കൂടി കൊടുത്താൽ നമ്മുടെ പെഡിക്യറ് കഴിഞ്ഞു അപ്പം എല്ലാവർക്കും തന്നെ ഇത് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ നല്ല രീതിയിൽ ടാനിങ് ഒക്കെ മാറും കേട്ടോ അപ്പോൾ ഷുവറാണ് അപ്പം നാളെ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാൻ